ഹിറ്റ്ലറിന്റെ ഡയറി, ലോകത്തിലെ വമ്പൻ പുരാവസ്തു തട്ടിപ്പ്. വ്യാജ പുരാവസ്തു തട്ടിപ്പ് വിവാദം കേരളത്തിൽ ശ്രദ്ധ നേടുകയാണല്ലോ. പുരാവസ്തുക്കൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പ് ചരിത്രത്തിൽ ആദ്യമായല്ല. വളരെ വിദഗ്ധമായ രീതിയിൽ ഉന്നതരെയും അതീവ വൈദഗ്ധ്യമുള്ളവരെ പോലും തട്ടിപ്പുകാർ പറ്റിച്ച ചരിത്രം ലോകത്തുണ്ട്. ഇക്കൂട്ടത്തിലെ ഏറ്റവും പ്രശസ്തമായ തട്ടിപ്പുകളിൽ ഒന്നാണ് ഹിറ്റ്ലറുടെ ഡയറിയുമായി ബന്ധപ്പെട്ടുള്ളത്. 1983 ഏപ്രിൽ 25 അവർ ഒരു പ്രഖ്യാപനം നടത്തി. ഒരു വിമാന അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഹിറ്റ്ലറുടെ സ്വകാര്യ ഡയറികൾ തങ്ങളുടെ ലണ്ടൻ കറസ്പോണ്ടന്റ് ഏതു വിധേനയോ സംഘടിപ്പിച്ചെന്നും താമസിക്കാതെ തങ്ങളത് പ്രസിദ്ധീകരിക്കുമെന്നുമായിരുന്നു ആ പ്രഖ്യാപനം. ടേണിന്റെ കറസ്പോണ്ടന്റ് ആയിരുന്ന ഗേർഡ് ഹീഡർമാൻ ആയിരുന്നു ഇതിന്റെ എല്ലാം പിന്നിൽ. കോൺറാഡ് കാജു എന്ന തട്ടിപ്പുകാരൻ കലാകാരനെ കൊണ്ട് ഹിറ്റ്ലറിന്റെ കൈപ്പടയിൽ ഒരു ഡയറി ഹിഡർമാൻ എഴുതിപ്പിച്ചു. 1932 മുതൽ 1945 വരെയുള്ള കാലഘട്ടത്തിൽ ഹിറ്റ്ലർ എഴുതിയതാണ് ഡയറി എന്നും കിഴക്കൻ ജർമ്മനിയിൽ ഒരു വിമാന അപകടം നടന്ന സ്ഥലത്തു നിന്നും കിട്ടിയതാണ് ഇതെന്നും ഹീറ്റ്മാൻ സ്റ്റെയിനിനെ ധരിപ്പിച്ചു. ഡോക്ടർ ഫിഷർ എന്ന സാങ്കല്പിക കഥാപാത്രത്തിന്റെ കയ്യിലാണ് ഡയറി എന്നും വൻ തുക കൊടുത്താലേ അത് കയ്യിൽ കിട്ടുകയുള്ളൂ എന്നും ഹീറ്റ്മാൻ സ്റ്റേൺ അധികൃതരോട് പറഞ്ഞു. ഇതേ തുടർന്ന് പണം നൽകാൻ സ്റ്റേൺ മാസിക തീരുമാനിക്കുകയും ചെയ്തു. അന്നത്തെ കാലത്തെ 60 ലക്ഷം $60 മാസിക ഡയറിക്കായി നൽകി. ഇതിന്റെ ആധികാരികത പരിശോധിക്കാൻ ഡ്രൈവർ റോപ്പർ എന്ന വിഖ്യാത ചരിത്രകാരനെ സ്റ്റേൺ ഏർപ്പെടുത്തിയെങ്കിലും തട്ടിപ്പ് പിടികൂടുന്നതിൽ അദ്ദേഹം പരാജിതനായി. ഇത് ഹിറ്റ്ലറിന്റെ യഥാർത്ഥ ഡയറി തന്നെയാണെന്ന് റേപ്പർ വിധിയെഴുതി. എന്നാൽ പിൽക്കാലത്ത് ഈ ഡയറി വ്യാജമാണെന്നു കണ്ടെത്തി. ഹിറ്റ്ലറിന്റെ കയ്യക്ഷരം അതുപോലെ തന്നെ വിദഗ്ധമായി പകർത്തിയാണ് കാജു ഡയറി നിർമ്മിച്ചത്. 2 വർഷത്തോളം സമയമെടുത്തായിരുന്നു ഈ എഴുത്ത്. തേലയുടെ കറ ഉപയോഗിച്ച് അതിവിദഗ്ധമായി പേപ്പറിന് പ്രായം തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇത് പഴുതില്ലാതെ നടത്തിയ ഒരു തട്ടിപ്പ്. ഇതിനുശേഷം ഒരുപാട് കേസുകളും മറ്റും നടന്നു. ഹിറ്റ്മാൻ ജോലി പോയി, ഒപ്പം കടവും വന്നു ചേർന്നു. അയാൾ പാപ്പരായി. കുടുംബാംഗങ്ങൾ അയാളെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ 89 വയസ്സുള്ള ഹിറ്റ്മാൻ ജർമ്മനിയിലെ ഹാംബാഗിൽ ഒറ്റയ്ക്കാണ് കഴിയുന്നത്. അനേകം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ നടന്ന വമ്പൻ തട്ടിപ്പുകളിൽ വളരെ കുപ്രസിദ്ധമായ തട്ടിപ്പാണ് മേളിൽ പറഞ്ഞ സംഭവങ്ങൾ. പുത്തൻ അറിവുകൾക്കായി ന്യൂ പോയിന്റ് എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.